നമസ്കാരം, ഞാൻ ബിജിഷോളൂർ. പ്രൊഫഷണൽ ഫോർ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 17,800 എന്ന് പറയുന്ന സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 17,855 നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നത് IT സെക്ടറിലാണ്. കുറച്ച് നാളുകളായിട്ട് IT നിലനിൽക്കുന്ന ഒരു സ്റ്റോക്കുകളാണ് ആ ഒരു വലിയൊരു പോസിറ്റീവ് ട്രെൻഡിൽ നിലനിന്നിരുന്നത്. അതിനുശേഷം ഇന്നാണ് ആ ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വന്നിരുന്നത്. ഓൾമോസ്റ്റ് IT സ്റ്റോക്കുകൾ 2%, 5% ഇടയിൽ ആ ഒരു ഫാള് മാർക്കറ്റിൽ സംഭവിക്കുകയുണ്ടായി. IT ഇൻഡെക്സ് തന്നെ ഒരു 3.5% താഴത്തേക്ക് വീഴുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ പല സെക്ടറും പോസിറ്റീവ് സെക്ടറുകളുണ്ട്. ആ ഒരു റിവേഴ്സ് ആകുന്ന ഒരു സമയത്ത് എപ്പോഴും ഫാസ്റ്റ് ആയിട്ടാണ് അത് വരാറ്. ഒരു ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഹയർ ലെവലിൽ നിന്ന് സ്റ്റോക്കുകൾ ബൈ ചെയ്ത് വെക്കുന്നവരെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ മാസം സെപ്റ്റംബർ മാസത്തിൽ ലോകത്തിൽ തന്നെ എല്ലാ മാർക്കറ്റിലും കറക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ കറക്ഷൻ വരാത്തൊരു മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ്. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴല്ല എപ്പോഴും മാർക്കറ്റിലൊരു ഫാള് വരുന്നത്. അതെപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു ഇത് സംഭവിക്കാറ്. റിവേഴ്സ് ആകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റോക്കിലായാലും ബൈ ചെയ്യുന്നവർ. അപ്പോൾ വരും ദിവസങ്ങളിലായാലും IT സ്റ്റോക്സ് ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ വരും ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. 35,500 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. സാധാരണ ഒരു ട്രെൻഡിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഹയർ ലെവലിൽ ഒരു കൺസോളിഡേഷനിൽ മാർക്കറ്റ് നിലനിൽക്കാറാണ് പതിവ്. പക്ഷെ ഈ ഒരു ട്രെൻഡിൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അത് നിലനിൽക്കാനുള്ള ഒരു സാധ്യത മാർക്കറ്റിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് പറയുന്ന ഒരു ലെവലുകൾ വളരെയധികം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം നിഫ്റ്റി അപേക്ഷിച്ച് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് തന്നെയായിരുന്നു. 38,171 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. ഇനി ഇൻഡർ ലെവൽ എന്താണ് സംഭവിച്ചത്, ഇൻഡർ ലെവൽ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി ആയാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ബൈറി ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം യൂട്ടിലൈസ് ചെയ്താലും തിരിച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിന് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഷോർട്ട് സെല്ലിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയതൊരു 15 മിനിറ്റിന് ശേഷം നല്ലൊരു ഷോർട്ട് സെല്ലിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിനുശേഷം നമുക്കൊരു ബൈറി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് 17,800 എന്ന് പറയുന്ന ആ ഒരു ഇൻട്രാഡ സപ്പോർട്ടിൽ നിന്നാണ് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്നാണ് അത് തിരിച്ചത് ബൗൺസ് ചെയ്യാൻ പോലും മാർക്കറ്റ് ശ്രമിച്ചത്, നിഫ്റ്റി ശ്രമിച്ചത്. അപ്പോൾ പറയുന്ന ഒരു ലെവലുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നതും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മൊമെന്റം കിട്ടുന്നതായിട്ടുള്ള ലെവലുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പറയുന്നത്. അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർക്കായാലും ഇപ്പോൾ ഫ്യൂച്ചർ എടുക്കുന്നവരായാലും ഓപ്ഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരായാലും മൊമെന്റം ഇല്ലാത്ത ഏരിയയിൽ നിന്നൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു സ്റ്റോപ്പ് ലോസ് പോകാനും ഇൻ കേസ് ഓപ്ഷൻ ചെയ്യുന്നവർക്കൊക്കെ പ്രീമിയം ഡി കെ സംഭവിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ എപ്പോഴും മാർക്കറ്റിൽ ഹൈ മൊമെന്റം കിട്ടാവുന്ന ഒരു ഏരിയകളാണ് നമ്മൾ എപ്പോഴും സജഷൻ നടത്തുന്നത്. ആ ഒരു ഏരിയയിൽ നിന്ന് ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോലും ട്രേഡ് ചെയ്താൽ പോലും ഈസി ആയിട്ട് പ്രോഫിറ്റ് നിലനിർത്താൻ സാധിക്കും. ട്രേഡ് ചെയ്യാനും പ്രോഫിറ്റ് എടുക്കാനും സാധിച്ചവർ കമന്റ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലും മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന അതേ സപ്പോർട്ട് തന്നെയാണ്. 17,800 എന്ന് പറയുന്ന ഇൻട്രാഡേ സപ്പോർട്ടാണ് നിഫ്റ്റിയിൽ മേജറായിട്ട് നിലനിൽക്കുന്ന ഒരു സപ്പോർട്ട് കാണുന്നത്. അതുപോലെ തന്നെ ലോവർ ലെവലായാലും നിഫ്റ്റിയിൽ ഇനി സപ്പോർട്ട് കാണുന്നത് 17,700-17,730 എന്ന് പറയുന്ന റേഞ്ചാണ് കാണുന്നത്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും ആയിരത്തി 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത വരുന്നത്. ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ വന്നാലും യൂട്ടിലൈസ് ചെയ്യുക. 17,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 17,800 ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിലും ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത.
തുടക്കത്തിൽ മുകളിലേക്ക് പോയാലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലോവർ ലെവലിൽ ഇനി സപ്പോർട്ട് ഇൻട്രാഡേ സപ്പോർട്ട് കാരണം 17,700 730 ആണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇനിയൊരു വീക്ക്നെസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഒരു വീക്ക്നെസ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 17,800 താഴത്തേക്ക് മൂവ്മെന്റ് നടത്തിയാലാണ്. ഇന്ന് ആ ഒരു 17,700 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് വളരെ ക്ലിയർ ആയിട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും നമുക്കൊരു ഇൻട്രാഡേയിൽ നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് 37,700 ആണ്. ഈ ഒരു സപ്പോർട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് ഹോൾഡ് ചെയ്തിരുന്നത് ആ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ്, 37,700. അപ്പോൾ 37,700 ബ്രേക്ക് ചെയ്ത് അതാണ് ഷോർട്ട്സിന്റെ കൂടുതൽ സാധ്യത വരുന്നത്. 37,700 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിങ്ങും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ലോവർ ലെവലായാലും ഇനി 37,400 സപ്പോർട്ട് ഉണ്ട്. 37,400 താഴത്തേക്ക് പോയാലും 37,400 മുകളിലേക്ക് തിരിച്ച് കയറുമ്പോൾ ഇപ്പോഴും ബൈ ട്രെൻഡിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബാങ്ക് നിഫ്റ്റി ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ആയിരത്തൊരു 15 മിനിറ്റിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിന്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.